സ്നേഹ നിധികളായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മഅരിഫത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി സൂഫി വീക്ഷണത്തിലെ ശരിയത്ത് എന്താണെന്ന്, ഉദ്യാനത്തിൻ്റെ മുൾവേലിയാണ് ശരിയത്ത് എന്ന് നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെ സൂക്ഷ്മ തലങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു. അതിനുശേഷം തുരീഖത്ത് എന്തെന്ന് നമ്മൾ പറഞ്ഞു. അനുരാഗികളുടെ പ്രയാണ വഴി ആണത്. ആ മുൾവേലി കടന്ന് ആ ഉദ്യാനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് പല വഴികളിലൂടെയുള്ള പ്രയാണമാണ്. ഏത് വഴിയിലൂടെ, ഏത് തുരീഖിലൂടെ കടന്നു ചെന്നാലും ആ പ്രയാണം പൂർത്തിയാക്കിയാലും ആ പരമ്പൊരുളായ പരമപ്രകാശത്തിലേക്ക് തന്നെയാണ് എല്ലാ പാതകളും കൊണ്ടെത്തിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ തുരീഖിനെ കുറിച്ച്, ആ പ്രയാണ മാർഗത്തെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി വിശദീകരിച്ചു. അതിനുശേഷം എന്താണ് ഹഖീഖത്തെന്ന്, ആ പരമ്പൊരുൾ പ്രകാശനം, ആ ഉദ്യാന കേന്ദ്രത്തിലെ ആ ആത്മദർപ്പണത്തിൽ ദർശിക്കുന്ന പരമ്പൊരുൾ എവിടെയാണ്, എങ്ങനെയാണ് ആ ഹൃദയതലത്തിൽ പൂർണ്ണ പ്രകാശനം സംഭവിക്കുന്നതെന്ന്, ആ എഹ്സാനിനെക്കുറിച്ച്, ആ ബോധപ്രകാശത്തെക്കുറിച്ച്, ആ പ്രബുദ്ധതയെക്കുറിച്ച്, ആ ബോധോദയ നിമിഷങ്ങളെക്കുറിച്ച്, ആ ഹഖീഖത്തിൻ്റെ അനുഭവത്തെ, ആ ഫനാവിനെ, ആ സ്വയമില്ലായ്മ സംഭവിക്കുമ്പോൾ ബാക്കിയാകുന്ന ആ പരമ്പൊരുൾ പ്രകാശത്തെ, അത് മാത്രമേ ഉള്ളൂ എന്ന ആ പൂർണ്ണ യാഥാർത്ഥ്യത്തെ, ആ സത്യപ്രകാശത്തെ നമ്മൾ ആഴത്തിൽ അനുഭവിക്കാൻ ശ്രമിച്ചു വാക്കുകളിലൂടെ. ഇതിനുശേഷം ഈ നാലാമത്തെ ഘട്ടം, ആത്മാന്വേഷികളുടെ യാത്രയിൽ പിന്നെയുണ്ടാകുന്ന ഈ നാലാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ ശ്രമിക്കുന്നത്. അതാണ് മഅരിഫത്ത്. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമാണ്, ആത്മജ്ഞാന പ്രകാശനമാണത്. അത് ആ പരമ്പൊരുൾ പ്രകാശനമുള്ളിൽ സംഭവിക്കുമ്പോൾ പിന്നീടുള്ള ആ പരമമായതിനെ അറിഞ്ഞ ആ പ്രബുദ്ധതയ്ക്ക് ശേഷമുള്ള ആ ആത്മജ്ഞാനത്തോടുകൂടിയുള്ള ആ സച്ചിദാനന്ദത്തിൻ്റെ, ആ ആത്മാനന്ദത്തിൻ്റെ, ആ പ്രണയപൂർണതയുടെ, ആ മഹബ്ബത്തിൻ്റെ, മഅരിഫത്തും മഹബ്ബത്തും ഒന്നായി മേളിക്കുന്ന ആ ജീവിത ഗതിയാണ്, ആ സ്വസ്തിയുടെ, ആ ആനന്ദമൂർച്ചയിലുള്ള സ്വസ്ഥമായ ഇരിപ്പാണ് മഅരിഫത്ത്. ആ പ്രവാഹം അത്രയും ഉള്ളിലറിഞ്ഞുകൊണ്ട് ആ ജന്നാത്തിൻ തജ്രീമിൻ തഹത്തിഹൽ അൻഹാർ എന്ന് പറയുന്നു. അവിടെ ആ ജ്ഞാനപ്രകാശം, ജന്നത്ത് എന്നത് ആ ജ്ഞാനമാണ്, ജ്ഞാനത്തിൽ നിന്നാണ് ജന്നത്തുണ്ടാകുന്നത്. ആ ആത്മജ്ഞാനത്തിൻ്റെ, ജന്നത്തിൻ്റെ ആ പ്രവാഹഗതി അതിൻ്റെ ആഴങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പ്രണയപൂർണതയുടെ ആത്മാനന്ദം, ആത്മാനുഭൂതി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതറിയുന്ന, അതിലായിരിക്കുന്ന, ആ സ്വസ്തിയുടെ സ്വർഗത്തെ ഉള്ളിൽ അനുഭവിക്കുന്ന, ആ പ്രണയത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഇരുചിറകുകളുമായി ആ ആകാശങ്ങളിൽ പറന്നുയരുന്ന അനുഭവമാണ്, ആ അനുഭൂതിയാണ്, ആ ആനന്ദാവസ്ഥയാണ്, ആ ആത്മാനന്ദത്തെയാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന് പറയാറുണ്ട് സൂഫികളെപ്പോഴും പറയുന്നതാണ്. ആരാണോ അവൻ്റെ സ്വത്വത്തെ അറിഞ്ഞത്, അവിടെയാണ് ആ അറിയുക എന്നത്, ആ ആത്മജ്ഞാനത്തിൽ അറിയുക എന്നതാണ് അവിടെ അറഫ എന്ന വാക്ക്, അറിഞ്ഞു, ആത്മബോധത്തിൽ അറിയുക എന്നതാണ്. ആ ആത്മബോധത്തിൽ അറിയുമ്പോൾ, ആത്മജ്ഞാനത്തിൽ അറിയുമ്പോൾ അവൻ
തന്നിലെ ആ പരമമായതിനെയും അറിയുന്നു, തൻ്റെ റബ്ബിനെ അറിയുന്നു, ആ പരമാത്മസ്വരൂപത്തെ അറിയുന്നു. ഈ ജീവാത്മസ്വരൂപത്തെ അറിയുന്നവൻ ആ പരമാത്മസ്വരൂപത്തെയും അറിയുന്നു. അങ്ങനെ അറിഞ്ഞ് ആ അറിഞ്ഞനുഭവിക്കുന്ന ആ പരമാനന്ദ അനുഭൂതിയെയാണ്, അതിലായിരിക്കുന്നതിനെയാണ്, അതിൽ ആ ബോധത്തോടെ അതിൽ അവശേഷിക്കുന്നതിനെയാണ്, അതിൻ്റെ ബഖാഇനെയാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. മഅരിഫത്തും മഹബ്ബത്തുമാണ്. സൂഫി ആധ്യാത്മ മാർഗങ്ങളിലെ മൗലാന ജലാലുദ്ദീൻ റൂമിയെ പോലെ പ്രണയ വഴിയിലൂടെ ആ ദൈവികതയെ പുണർന്നവർ മഅരിഫത്തിനെ മഹബ്ബത്തുമായിട്ട് ചേർക്കുന്നു. ഇത് രണ്ടും വേറെയല്ല, ഈ ജ്ഞാനമെന്നത് തന്നെയാണ് ദിവ്യപ്രണയമെന്നത്. ആത്മജ്ഞാനവും ദിവ്യപ്രണയവും ഒരിടത്ത് വേറെയല്ലാതാകുന്ന, ഒന്നായി അനുഭവിച്ചറിയുന്ന ആ സാക്ഷാത്കാര നിമിഷത്തിൻ്റെ ആ സ്വാസ്ഥ്യമുണ്ട്, ആ സ്വസ്തിയുടെ സ്വർഗീയതയുണ്ട്, ആ സ്വസ്തിയുടെ ജന്നത്തുണ്ട്. ആ ജ്ഞാനമാണ്, ആ ജന്നത്താണ്, ആ മഅരിഫത്താണ്, ആ മഹബ്ബത്താണ് ഈ ആത്മാനുഭൂതി, ആ ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ. അതങ്ങനെ ഉള്ളിലറിയുന്നതാണ്. ഇത് നമുക്ക് വാക്കുകളിൽ പറയാൻ ശ്രമിക്കുമ്പോഴെല്ലാം നഷ്ടമായി പോകുന്ന, ഉള്ളിലുള്ളിൽ നിറഞ്ഞ് കവിയുന്ന ആനന്ദാനുഭവമാണ് യഥാർത്ഥത്തിൽ മഅരിഫത്ത്. ശ്രീനാരായണ ഗുരു ദൈവദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു, അറിവിലുമേറി അറിഞ്ഞവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടങ്ങി തെരുതര വീണു വണങ്ങിയോതിടേണം എന്ന്. അറിവിലുമേറി അറിഞ്ഞവനാണത്. ആ സാധാരണ ഇൽമിൻ്റെ സൂഫികളതിനെ രണ്ടായിട്ട് പറയാറുണ്ട്, ഇൽമിനെയും മഅരിഫത്തിനെയും. ആ ഇൽമിനും മീതെ, സർവ്വവിധ അറിവുകൾക്കും മീതെ ഉള്ള അറിവറിയണം. ആ അറിവ്, ആത്മജ്ഞാനത്തിൻ്റെ അറിവ് സമ്പൂർണതയിൽ അനുഭവിച്ചറിയുന്നത് ഹഖീഖത്തിൻ്റെ പൊരുൾ പ്രകാശനത്തിൻ്റെ ഒപ്പമാണ്, ആ ഫനാഇലാണ്, അത് മാത്രമെന്ന പൊരുൾ ഉള്ളത്തിലറിയുമ്പോഴാണ്. ആ അറിഞ്ഞതിന് ശേഷം മാത്രമേ യഥാർത്ഥ അനുഭവത്തെ, ആനന്ദാനുഭവത്തെ, ആ ജ്ഞാനാനുഭവത്തെ പുൽകാൻ സാധിക്കുകയുള്ളൂ. അത് പുൽകുന്ന ആ അനുഭവത്തെ അറിയുന്ന ആ അനുഭവത്തിലൂടെയുള്ള ആ സാധനയിൽ, അവിടെയാണ് ഈ അഞ്ച് കണ്ണുകളും ഉള്ളടങ്ങും. അവിടെ ഈ അഞ്ച് കണ്ണുകൾ എന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ ശരീരത്തിൽ അവൻ്റെ കരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും. ഈ ശരീരമാകുന്ന ഇതും അവൻ്റെ ആത്മാവാകുന്ന പ്രകാശം, ആ പ്രകാശസ്വരൂപത്തിൽ, അവൻ്റെ ആത്മസ്വരൂപത്തിൽ അത്രയും അത് ഉജ്ജ്വലിക്കുന്നതാണ്. അവിടെ നിന്ന് അവൻ്റെ കണ്ണുകൾ അഞ്ചുമുള്ളടങ്ങി തെരുതെരെ വീണു വണങ്ങിയോ തിടേണം. അതിനുശേഷമാണ് ആ യാത്രയുടെ, ആ പ്രബുദ്ധതയുടെ, ആ ബോധപൂർണതയുടെ ആ ആത്മാനുഭവം, ആ ഹഖീഖത്തിനെ അറിഞ്ഞ് അനുഭവിച്ച ശേഷം അതിൽ നിന്നുള്ളൊരു തിരിച്ചറിവാണ്, ഒരു തിരിച്ചുവരവാണ്. ആ പ്രകാശാനുഭവത്തിൽ ഇങ്ങനെ നിറഞ്ഞ് തളിർത്ത് പൂത്ത് ഇരിക്കുന്ന അനുഭവമാണ് മഅരിഫത്ത്. രണ്ടല്ലാത്ത അനുഭവത്തെ ആ പൂർണ്ണമായി അറിയുമ്പോഴും ആ അറിഞ്ഞ അനുഭവത്തിൽ നിന്ന് പിന്നെയും ബാക്കിയായിക്കൊണ്ട് ആ ബഖ ആണത്. ആ ബാക്കിയായിക്കൊണ്ട് ആ ജ്ഞാനബോധത്തെ അഖമേ ആന്തരികമായി സദാ തഹത്തിഹൽ അൻഹാറു ഫീഹ, അതിങ്ങനെ സദാ ഉള്ളകത്തിലൂടെ ആ ആത്മജ്ഞാന പ്രവാഹം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ ഹൃദയതന്ത്രികളിലൂടെ ആ പ്രണയരാഗങ്ങൾ ഇങ്ങനെ നിർത്താതെ അതിൻ്റെ രാഗസ്വരങ്ങൾ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും, ആ ജ്ഞാനം തന്നെയാണ് പ്രണയരാഗങ്ങളായി അവൻ്റെ ഉള്ളിൽ സദാ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ആ അനുഭവപൂർണതയിൽ സ്വയം അറിയുകയാണ്, സ്വയം അനുഭവിക്കുകയാണ്. വേറെയല്ലാത്ത വിധം ഒന്നായി 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 ഒന്ന് മാത്രമായി വേർപ്പെടാത്ത വിധം അനുഭവിച്ച
ആ ബോധത്തെ, ആ ബോധപ്രകാശത്തെ, ആ മഅരിഫത്തിൻ്റെ, ആ മഹബ്ബത്തിൻ്റെ ബോധപ്രകാശത്തിൽ സമ്പൂർണമായ ആനന്ദാനുഭവത്തിൽ നിറഞ്ഞ് തുളുമ്പുകയാണ്. ആ അനുഭവത്തിലാണ് ഹൃദയഗുരു ജലാലുദ്ദീൻ റൂമി മസ്നവിയെ മഅനവി എഴുതിയത്. ഇത്തരത്തിലുള്ള ആ ബോധപ്രകാശത്തിൻ്റെ പൂർണ്ണാനുഭവത്തിൽ ഇങ്ങനെ അതിൻ്റെ പീക്കിലിരിക്കുമ്പോഴാണ് ഈ ജ്ഞാനത്തിൻ്റെ വേദവചനങ്ങൾ നാവുകളിലൂടെ വരുന്നത്. അതിങ്ങനെ കാലാതിവർത്തിയായി നിലകൊള്ളുന്നതും ആ ആത്മജ്ഞാന ആ മഅരിഫത്തിൻ്റെ അനുഭവത്തിലാണ്. ഇത് രണ്ടും ആ മഅരിഫത്തിൻ്റെയും മഹബ്ബത്തിൻ്റെയും പൂർണ്ണതയിൽ ഇങ്ങനെ അണഞ്ഞുകൊണ്ടാണ് ഗുരു മസ്നബി തുടങ്ങുന്നത്. ബിഷ്ണു അസ്നൈ ചൂൻ ഹിക്കായത്ത് മീ കുനത് അസ് ജുദായി ഹാ ഷിക്കായത്ത് മീ കുനത്. ആ ഹിക്കായത്തിന്, ആ തൻ്റെ ഉള്ളിലുള്ള തൻ്റെ ജീവൻ്റെ കഥ, തൻ്റെ പൊരുളിൻ്റെ കഥ, അതിങ്ങനെ അകമേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ആത്മജ്ഞാനപ്രവാഹം ഓരോ ബോധത്തിനും ആ ഹക്കീക്കത്തിൻ്റെ അനുഭവാത്മക തലത്തിനപ്പുറം കടന്ന് ഓരോ ബോധത്തിലും അത് അനുഭവിക്കുമ്പോൾ അതിങ്ങനെ ആ ഹിക്കായത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് അസ് ജുദായി ഹാ ഷിക്കായത്ത് മീക്കുന്നത്. ആ വേർപാടിൻ്റെ, നിൻ്റെ ഉള്ളിലുള്ള വേർപെട്ട് വന്ന ഇത് അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചെത്തിയതിൻ്റെ, തിരിച്ചെത്തുന്നതിൻ്റെ, പൂർണ്ണതയെ പ്രാപിക്കാനായിട്ടുള്ള അതിൻ്റെ വിങ്ങുന്ന നോവിനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ശ്രവിച്ചുകൊണ്ടേയിരിക്കുക, സദാ ശ്രവണത്തിലായിരിക്കുക. നീ ഉള്ളത്തോട്, നിൻ്റെ ഉള്ളത്തോട് കതോർത്തുകൊണ്ട് നീ കേട്ടുകൊണ്ടേയിരിക്കുക. ആ കേൾവിയാണ്, ആ കേട്ടുകൊണ്ടേയിരിക്കുന്ന അനുഭവത്തെ, അതിൻ്റെ ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ വിരഹിയായി അത് കേൾക്കുന്നു. അത് തന്നെ ഒരു മഅരിഫത്തിൻ്റെ തലത്തിലെത്തുമ്പോൾ അവൻ ആ സംഘമാനുഭൂതിയിൽ ആനന്ദപൂർണനായിട്ട് അവന് ശ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് രണ്ടും ഒരേ ശ്രവണമാണെന്നും ഒരേ അവസ്ഥയാണെന്നും ചിലപ്പോൾ അത് തോന്നിപ്പോകും. ഒരിക്കലൊരു സൻ ഗുരുവിനോട് ചോദിച്ച കഥ പറയാറുണ്ട് ഗുരുക്കന്മാർ. നിങ്ങളുടെ വഴികളിൽ, നിങ്ങളുടെ തുരീഖത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മജ്ഞാന വഴിയിൽ നിങ്ങൾക്ക് എന്തായിരുന്നു അനുഭവം എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ആ ഘട്ടത്തിൽ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായി. ഈ അല്ല, ആദ്യത്തിൽ ആ ശരീഅത്തിൻ്റെ ഘട്ടത്തിൽ ഒരു മനുഷ്യൻ ആ ശരീഅത്തിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ മലകളെല്ലാം മലകളായിരുന്നു, പുഴകളെല്ലാം പുഴകളായിരുന്നു എന്നത്. രണ്ടിലും തമ്മിലൊരു അതെല്ലാം വ്യത്യാസമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഒരു സാധകൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഒരു തരീഖത്തിൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, അവിടെ ഇതൊന്നും മലകളൊന്നും മലകളല്ലാതായി, പുഴകളൊന്നും പുഴകളല്ലാതായി. അതെല്ലാം അതീന്ദ്രിയമായ പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ, നമ്മളറിയാത്ത പല അവസ്ഥകളിലൂടെ അത് കൊണ്ടുപോയി. സ്റ്റേഷൻസ് ആൻഡ് സ്റ്റേജസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പല മക്കാമുകളിലൂടെ, പല അഹ്വാലുകളിലൂടെ അത് കൊണ്ടുപോകും. അതിനുശേഷമോ, അതിനുശേഷം ഹക്കീക്കത്ത് പിന്നിട്ട് ആ മഅരിഫത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ ബോധപ്രാപ്തിയുടെ പൂർണ്ണതയിൽ അറിഞ്ഞ് പിന്നീട് ആ ബഖാഇലേക്ക് തിരിച്ചെത്തുമ്പോൾ, ആ മഅരിഫത്തിൻ്റെയും മഹബ്ബത്തിൻ്റെയും അനുഭവത്തെ അറിയുമ്പോൾ, അവിടെ എന്താണ്, പിന്നെന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, അവിടെ മലകളെല്ലാം മലകളായി, പുഴകളെല്ലാം പുഴകളായി എന്ന്. ആദ്യത്തെ അനുഭവം തന്നെ അവിടെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും, അത്തരം ഗുരുക്കന്മാരെ കാണുമ്പോൾ, അത്തരം പ്രവാചകന്മാരെ കാണുമ്പോൾ, അവരിതിൻ്റെ എല്ലാം പീക്കിൽ പോയി, അതിൻ്റെ എല്ലാം ഔന്നത്യങ്ങളിലെത്തിയതിന് ശേഷം ആ സാമാന്യതയിലാണ് കാണുക പലപ്പോഴും. അത് കണ്ടിട്ട് പലപ്പോഴും അത്തരം ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ആളുകൾ തെറ്റിദ്ധരിക്കും. ഇവർ ചെയ്തത് ഇതാണല്ലോ, ഏറ്റവും സാമാന്യമായ കാര്യങ്ങളാണ് ചെയ്തത്, സാമാന്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്, ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്. അവിടെ ഇത് രണ്ടിനെയും വേർതിരിക്കാൻ കഴിയാത്ത ഒരിടം വരും. ആ ശരീഅത്തിൻ്റെ
സാമാന്യ തലം തന്നെയല്ലേ മാരിഫത്തിലുമെന്ന് തോന്നും. പക്ഷേ അത് വലിയ വ്യത്യാസമുണ്ട്. ആ ഘട്ടത്തിൽ എത്തിയ ആ മാരിഫത്തിൻ്റെ ആത്മാനുഭവം പുലുക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമാന്യതയിൽ മഴകളെല്ലാം മലകളെല്ലാം മലകളും പുഴകളെല്ലാം പുഴകളുമാണ് എന്ന് തോന്നും. അതേ അവസ്ഥയാണ് സാമാന്യതയിൽ. പക്ഷെ അത് ആന്തരികമായി അത് വലിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഉൾപ്പൊരുൾ അറിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ സാമാന്യതയിലേക്കും ആ സാധാരണത്വത്തിലേക്കും എത്തുന്നത്. ശരിയായ ധാരണ ലഭിച്ചവൻ്റെ സാധാരണത്വമാണത്. ഒരു ധാരണയും ഇല്ലാത്തവൻ്റെ ഒരു തലത്തിലും അറിയാത്തവൻ്റെ സാമാന്യതയല്ല, സാധാരണത്വമല്ല. ഈ സാധാരണത്വവും ഈ സാമാന്യതയും യഥാർത്ഥത്തിൽ പൂർണ്ണമായും പുലുകി അറിഞ്ഞവൻ്റെയാണ്. അതാണ് ബക്കാഇൻ്റെ അവസ്ഥ. ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അബ്ദുൽ ഖുദ്ദൂസ് ഗാംഗൂഹിയെ നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത്, പരിശുദ്ധ പ്രവാചകൻ ആകാശങ്ങൾക്കപ്പുറത്തും പോയി ഈ സാമാന്യതയുടെ സാധാരണത്വത്തിൻ്റെ ഈ ലോകത്തേക്ക് ഏറ്റവും സാധാരണക്കാരനായി തിരിച്ചു വന്നു, അത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആ ഹഖീഖത്തിൻ്റെ ദർശനത്തിൻ്റെ ആ ഫനായിൽ അതിൻ്റെ അവസ്ഥയിൽ അതിലിങ്ങനെ പുലുകി പുണർന്ന് നിലകൊള്ളുന്ന ഒരു തലമാണത്. അതിനപ്പുറം ആ മഅരിഫത്തിൻ്റെയും മഹബത്തിൻ്റെയും ചിറകുകളുമായി പറന്നെത്തുന്ന അതിൻ്റെ അനുഭവത്തിൽ ആത്മാനുഭവത്തിൽ ഇങ്ങനെ നിലകൊള്ളുന്ന ആ മഹബത്തിനെ പുണർന്നുകൊണ്ട് ഓരോ സൂക്ഷ്മാണുവിലും ആ മഹബത്തിനെ ഓരോ സൂക്ഷ്മ ഭിന്നിതത്തിൻ്റെയും ആത്മജ്ഞാനത്തെ പുണർന്നുകൊണ്ട് ആ ജ്ഞാനാനുഭവത്തിൽ ആ ക്ലാരിറ്റിയിൽ അതിലേറ്റവും ഉണ്ടാകുന്നത് സുവ്യക്തതയാണ്. അതിലുണ്ടാകുന്നത് സഹവാണ്, സുബോധമാണ്. സുബോധത്തിൻ്റെയും സുവ്യക്തതയുടെയും സാനന്ദതീരങ്ങളിലൂടെ സൂക്ഷ്മജ്ഞാനവുമായി സ്വസ്ഥനായി സാത്വികമായി അതിലിങ്ങനെ സമ്പൂർണമായ ആ അടക്കത്തിൽ സമ്പൂർണമായ ആ നിൽപ്പിലിങ്ങനെ അറിഞ്ഞനുഭവിച്ച് നിൽക്കുന്ന ആ പ്രണയപൂർണതയിൽ പ്രകാശോജ്വലനായി ആത്മജ്ഞാനത്തിൻ്റെ ആകാശ വഴികളിലിങ്ങനെ ഏറ്റവും നിർമ്മമമായി ഏറ്റവും നിസ്സംഗമായി ഏറ്റവും ആനന്ദപൂർണനായി നില കൊള്ളുന്നവനാണ് ആരിഫ്. അവനാണ് ആഷിഖ്. ആ ഇഷ്ഖിൻ്റെ ആ മഹബ്ബത്തിൻ്റെ ആ മഅരിഫത്തിൻ്റെ പൂർണത ആത്മാനുഭവമായി ആത്മാനന്ദമായി അനുഭവിക്കുമ്പോൾ മാത്രം അറിയാൻ കഴിയുന്നതും പറയാൻ കഴിയുന്നതുമാണ്. വാക്കുകൾക്ക് എത്രയോ അതീതമാണ് ആ അനുഭവം. നമുക്ക് ഏറ്റവും സൂക്ഷ്മ തലത്തിൽ ഹൃദയപൂർവം ഹൃദയം കൊണ്ടിങ്ങനെ ഒരു ജാലകവാതിലിലൂടെ ആ അനുഭവ പൂർണതയെ വിദൂരതയിലെ നക്ഷത്രത്തെ ഈ ജാലകവാതിലിലൂടെ നോക്കി അനുഭവിക്കും പോലെ വാക്കുകൾ കൊണ്ട് പറയാം അനുഭവം ആ സ്വസ്തിയുടെ സ്വർഗീയതയാണ്, ആ ജ്ഞാനപൂർണതയാണ്, ആ പ്രണയാനുഭവത്തിൻ്റെ ഉന്മാദ രഹസ്യമാണത്, ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശ നിഗൂഢതയാണത്. മഅരിഫത്ത്, മഹബ്ബത്ത്, സ്നേഹം.